ലൗകിക വിദ്യാഭ്യാസത്തെയും ആത്മീയ വിദ്യാഭ്യാസത്തെയും സമന്വയിപ്പിച്ചുകൊണ്ട് ഹ്രസ്വകാലയളവിൽ മനോഹരമായി നൽകി കുട്ടികളെ നല്ല പ്രാപ്തരാക്കിയെടുക്കുന്ന ഒരു സംവിധാനമായിട്ടായിരുന്നു വാഫി വഫിയയെ എല്ലാവരും മനസ്സിലാക്കിയിരുന്നത് ഏറെക്കുറെ അങ്ങനെ തന്നെ ആയിരുന്നു ആ വിദ്യാർത്ഥികളിൽ നിന്നും അവരുടെ പഠന പൂർത്തീകരണത്തിന് ശേഷം നമുക്ക് പ്രകടമായിരുന്നത് അവരുടെ എഴുത്തും അവരുടെ പ്രഭാഷണങ്ങളും അവരുടെ മറ്റ് വർക്കുകളും എല്ലാം വളരെ കൃത്യമായും വളരെ ശാസ്ത്രീയമായും കഴിവ് പ്രകടിപ്പിച്ചുകൊണ്ടുമായിരുന്നു വിദേശ രാജ്യങ്ങളിൽ പോലും ഉന്നതമായ തസ്തികകളിൽ ജോലി നേടിക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന എത്രയോ വാഫികളെയും വഫിയകളെയും അറിയാൻ സാധിച്ചിട്ടുണ്ട് നാട്ടിലും ഗവൺമെന്റ് തലത്തിലൊക്കെ വാഫികൾക്ക് നല്ലൊരു അവസരങ്ങൾ ലഭ്യമായി വരുന്ന സാഹചര്യമുണ്ടായിരുന്നു സ്കൂളുകളിലും കോളേജുകളിലൊക്കെ വാഫികളുടെ സാന്നിധ്യം കണ്ടുവരുന്ന ഒരു സുപ്രഭാതത്തിലാണ് വാഫി വഫിയ എന്തോ ഒരു പ്രശ്നത്തിലകപ്പെട്ടിട്ടുണ്ട് എന്ന ഒരു വാർത്ത മൊത്തത്തിൽ പരക്കുന്നു സമസ്തന്റെ അണ്ടറിലായി പ്രവർത്തിച്ചു വരുന്ന സ്ഥാപനമായിട്ടായിരുന്നു വാഫി വഫിയ സ്ഥാപനങ്ങൾ അറിയപ്പെട്ടിരുന്നത് പിന്നീട് സി ഐ സിഇ എന്ന കോർഡിനേഷൻ കമ്മിറ്റി വന്നപ്പോ അതിൻ്റെ അണ്ടറിലായിട്ടാണ് നടക്കുന്നത് എന്നാണ് പിന്നീട് മനസ്സിലാക്കി വന്നത് പിന്നെ നിരന്തരമായ പ്രശ്നങ്ങളും കോലാഹലങ്ങളും വാഗ്വാദങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമായി മീഡിയകളിലൊക്കെ സജീവമായ ചർച്ചയായി അങ്ങനെ പിന്നെ സമസ്തന്റെ ഇടപെടലുകൾ വന്നു സാധിക്കലി തങ്ങൾ അതിന് പ്രശ്നപരിഹാരത്തിന്റെ ശ്രമങ്ങൾ നടത്തി പക്ഷേ മാധ്യമങ്ങളിലൂടെയും വാർത്തകളിലൂടെയൊക്കെ ദൂരെ നിന്ന് കണ്ടറിയുകയും നോക്കിക്കാണുകയും ചെയ്ത സ്ഥിതിക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊക്കെ അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നത് ചെറിയൊരു അക്ഷര പിശക് എന്നൊക്കെ നമ്മൾ സാധാരണ പറയുന്നത് പോലെ എവിടെയോ ഒരു ചെറിയ സ്പെല്ലിങ് മിസ്റ്റേക്ക് വന്നതായിട്ടാണ് കാണുന്നവർക്കും കേൾക്കുന്നവർക്കും വീക്ഷിക്കുന്നവർ നിരീക്ഷിക്കുന്നവർക്കൊക്കെ ചിലത് മനസ്സിലാകുമല്ലോ ആ നിലക്ക് പറയാണ് ഒരു അദബ് ഇവിടെ കുറഞ്ഞു പോയിട്ടുണ്ടോ എന്നൊരു സംശയം നമുക്ക് വന്നു പോകുന്നു കാരണം സമസ്ത എന്ന് പറയുന്ന ഒരു മഹാപ്രസ്ഥാനം അത് ദീനിൻ്റെ തനതായ അഹിസുന്നത്വൽജമായത്തിൻ്റെ ആശയ ആശയാദർശങ്ങളെ മുറുകെ പിടിച്ച് അത് പ്രചരിപ്പിച്ച് അതിലായി മുന്നോട്ട് പോകുന്ന ഒരു മഹത്തായ അള്ളാഹുവിൻ്റെ സഹായമുള്ള പണ്ഡിത സഭയായി പ്രവർത്തിക്കുന്ന ഒരു വലിയ പ്രസ്ഥാനം ആ പ്രസ്ഥാനത്തിന് നേരെ വിരൽ ചൂണ്ടുകയും ആ പ്രസ്ഥാനത്തെ സമൂഹ മദ്യത്തിൽ വലിച്ചിഴക്കുകയൊക്കെ ചെയ്യുന്ന തരത്തിലേക്കായി പോയിനോ എന്നുള്ള ഒരു സംശയം നമുക്ക് വന്നു യഥാർത്ഥത്തിൽ അവിടെ ഒരു ചെറിയൊരു അടക്കം കാണിച്ചിരുന്നുവെങ്കിൽ സമസ്ത ഇടപെടുന്ന സമയത്ത് ആ ഒരു കൂടി അവിടെ നിലകൊണ്ട് അതിനെക്കുറിച്ചൊന്നും പറയാതെ സമസ്തയുടെ വാക്കുകൾ കേട്ടനുസരിച്ച് പോയിരുന്നുവെങ്കിൽ ഇതിങ്ങനെയൊന്നും ആകുമായിരുന്നില്ല എന്നുള്ള അഭിപ്രായമാണ് നമുക്ക് പറയാൻ തോന്നുന്നത് സംവിധാനമൊക്കെ സമന്വയ വിദ്യാഭ്യാസ സംവിധാനത്തിന് നല്ലൊരു അവസ്ഥ ഉണ്ടാക്കിയത് വാഫി വഫിയുടെ പ്രവർത്തനം കൂടിയാണ് വേറേയും ദാർദയൊക്കെ സമന്വയമായി തന്നെ പോകുന്നതെങ്കിലും അതൊക്കെ വളരെ മെച്ചപ്പെട്ട നിലയിൽ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിലും ഇവിടെ വാഫി വഫിയയിലും സമന്വയത്തിൻ്റെ നല്ലൊരു അന്തരീക്ഷം ഉണ്ടായിരുന്നു അപ്പോൾ ആ നിലക്ക് അതൊരു വലിയ വളർച്ചയും ഒരു മുന്നേറ്റവുമായിട്ട് പോകുമ്പോൾ അവിടെ ഒരു അദബിൻ്റെ ഒരു പ്രശ്നം വന്നിനോ എന്നുള്ള ഒരഭിപ്രായം അപ്പം അദബ് ഉണ്ടാവുകയാണെങ്കിൽ സമസ്തയും അതിനെ ആ നിലക്ക് എന്നെ ശരിയാക്കി മുന്നോട്ട് കൊണ്ടുപോകുമായിരുന്നു എന്നാണ് നമുക്ക് തോന്നുന്നത് കാരണം പണ്ഡിതന്മാർ അവർ പ്രായമുള്ളവരായ അനുഭവ സമ്പത്തുള്ളവരായ കൂടിയാലോചിക്കുന്നവരായ ഒന്നിച്ചിരുന്ന് ചർച്ച ചെയ്യുന്ന ഒരു സഭ അവർ പറയുമ്പം അവിടെ ഒന്ന് നിൽക്കണമായിരുന്നു കാരണം അവിടെ നിന്ന് അതിനനുസരിച്ച് മുന്നോട്ട് പോയിരുന്നുവെങ്കിൽ ഇത്രയൊന്നും രൂക്ഷമായി പോകുമായിരുന്നില്ല കാരണം പിന്നെയും ജനപിന്തുണയും സമസ്തന്റെ ഭാഗത്തു സഹകരണവും സഹകരണവും എല്ലാത്തിനുണ്ടാവുമായിരുന്നു എന്നാണ് നമുക്കെല്ലാം മനസ്സിലായത് ഇന്ന തസവൂഫ് കുല്ലഹു ലഹു അദബ് എന്നാണല്ലോ തസവൂഫ് ആത്മീയ ശാസ്ത്രം അത് മുഴക്കെ അദബാണ് മര്യാദയാണ് അപ്പം അത് ആത്മീയ വിദ്യാഭ്യാസം നേടുന്ന സമൂഹത്തിന് എന്തായാലും ഉണ്ടാവണം അപ്പം ഇവിടെ മുതിർന്നവരോടും പണ്ഡിതന്മാരോടൊക്കെ പെരുമാറുമ്പം പ്രത്യേകിച്ച് വഫിയകൾ പെൺകുട്ടികളിലുണ്ടാകേണ്ട അച്ചടക്കം അതൊന്നും ഇവിടെ പാലിക്കപ്പെട്ടിട്ടില്ലേ എന്നുള്ളതാണ് നമ്മൾ വാർത്തകളിലൂടെയും അതുപോലെ മറ്റ് മീഡിയകളിലൂടെയൊക്കെ കണ്ട അവസ്ഥയിൽ മനസ്സിലായത് ഏതായാലും ഇനിയും അവസരമുണ്ട് സമസ്തയുടെ നിർദ്ദേശങ്ങൾ പാലിച്ചു കൊണ്ട് സമസ്തയോടൊപ്പം ചേർന്നുകൊണ്ട് ഇനിയും വാഫി വഫിയക്ക് നല്ല നിലക്കന്നെ മുന്നോട്ട് പോകാൻ ചെറിയ വിട്ടുവീഴ്ച ഉണ്ടായാൽ സാധ്യമാകുന്നതേ ഉള്ളൂ എവിടെയും ഭിന്നത വരുമ്പം ആ ഭിന്നത ഇല്ലാതെയാക്കാനുള്ള വിട്ടുവീഴ്ച അത് വളരെ അനിവാര്യമാണ് വിട്ടുവീഴ്ച ഉള്ളിടത്ത് പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും അപ്പം അതിന് ഇനിയും ശ്രമിക്കാവുന്നതാണ്